ഹായ് നമസ്കാരം. നിങ്ങൾ നിങ്ങളുടെ ആ ഡി എസ് എൽ ആർ ക്യാമറ എടുത്തിട്ട് അതിൻ്റെ ടോപ്പിൽ നോക്കിക്കഴിഞ്ഞ് അവിടെ ഒരു ഡയല് കാണാം, ഇതുപോലെയുള്ള ഒരു ഡയല് കാണാം. അതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമുക്ക് പല ഓപ്ഷനുകൾ ഇട്ടിട്ടും നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. ഈ ഓപ്ഷനൊക്കെ എന്തിനാണെന്ന് നിങ്ങൾക്കറിയാം? ഇല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണാം. ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഈ ഡയലിനെ കുറിച്ചിട്ടാണ്. വെൽക്കം ടു ദ ചാനൽ ദ മാൻ വിത്ത് തേർഡ് ഐ. ഞാനധികം ഈ കാനോൺ ക്യാമറകളാണ് യൂസ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ഞാനിപ്പം കാണിക്കുന്ന ഈ ഡയൽ എന്ന് പറയുന്നത് കാനോൺ ക്യാമറയിലുള്ള ഡയലാണ്. പക്ഷേ നിക്കോൺ ക്യാമറയിലും ഏകദേശം ഇതേപോലെ തന്നെ ആയിരിക്കും. അതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉണ്ടാവുള്ളൂ. അതുകൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാം. നിക്കോൺ ക്യാമറയിൽ എങ്ങനെയാണ് അസൈൻ ചെയ്തിട്ടുള്ളത്, ഈ മോഡ് അസൈൻ ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ പറയാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് അതിലെ ആദ്യത്തെ മോഡ് നോക്കാം. അത് എ ഒരു ഡാഷ് ഡി ഇ പി എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് ഓട്ടോ ഡെപ്ത് ഓഫ് ഫീൽഡ് മോഡാണത്. അപ്പം ഈ മോഡിൽ നിങ്ങൾ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഐ എസ് ഒയും വൈറ്റ് ബാലൻസും മാത്രമേ നിങ്ങളെ കൺട്രോളിൽ ഉണ്ടാവുള്ളൂ. അപ്പേർച്ചറും അതിൻ്റെ ഷട്ടർ സ്പീഡും ക്യാമറയാണ് തീരുമാനിക്കുക. അത് എത്രത്തോളം ഡെപ്ത് ഓഫ് ഫീൽഡ് വേണം, അല്ലെങ്കിൽ എത്ര അപ്പേർച്ചർ ഓപ്പൺ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എത്ര ഷട്ടർ സ്പീഡിലാണ് ഇത് അടിക്കേണ്ടത്, ഇതെല്ലാം തീരുമാനിക്കുന്നത് ക്യാമറയാണ്. അതാണ് ഈ ഓട്ടോ ഡെപ്ത് ഓഫ് ഫീൽഡ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ. പക്ഷേ ഞാൻ പലപ്പോഴും ഫോട്ടോ എടുത്ത സമയത്ത് ഈ നൈറ്റ് സമയത്ത് നമ്മൾ അങ്ങനെ ഒരു, അതായത് വെളിച്ചം കുറഞ്ഞ സമയത്ത് നമ്മൾ ഈ ഒരു മോഡ് അത്ര അങ്ങ് വർക്ക് ചെയ്യുന്നില്ല എന്നെനിക്ക് തോന്നുന്നുണ്ട്. നല്ല ലൈറ്റുള്ള സമയത്ത് ഓക്കെയാണ്, പക്ഷേ ലൈറ്റ് കുറഞ്ഞ സമയത്ത് ഈ മോഡ് അത്ര അങ്ങ് എഫക്റ്റീവ് അല്ലാന്ന് എനിക്കൊരു ഒരു അഭിപ്രായമുണ്ട്. അടുത്ത മോഡാണ് എം എന്നെഴുതിയിട്ടുള്ള ആ മോഡ്, അതായത് മാനുവൽ മോഡ്. അത് കാനണിലും നിക്കോണിലും ആ എം തന്നെയാണ് മാനുവൽ മോഡിനെ അസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഈ മാനുവൽ മോഡിൽ ഇട്ട് കഴിഞ്ഞുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ക്യാമറയുടെ എല്ലാ കൺട്രോളും നിങ്ങളുടെ കയ്യിലായിരിക്കും. അപ്പർച്ചർ, ഷട്ടർ സ്പീഡ്, വൈറ്റ് ബാലൻസ്, ഐ എസ് ഒ, അങ്ങനെ തുടങ്ങിയ എല്ലാ കൺട്രോളും നിങ്ങളുടെ അണ്ടറിലായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സും ഉപയോഗിക്കുന്ന ഒരു മോഡ് എന്ന് പറയുന്നത് ഈ മാനുവൽ മോഡാണ്. ഈ മാനുവൽ മോഡിലാണ് നമുക്ക് നമ്മുടേതായ ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാൻ പറ്റുന്നത്. അതായത് അപ്പർച്ചർ കുറയ്ക്കുക, ഷട്ടർ സ്പീഡ് കൂട്ടുക, അല്ലെങ്കിൽ ഐ എസ് ഒ കുറയ്ക്കുക, വൈറ്റ് ബാലൻസ്, അങ്ങനെ എല്ലാം ചെയ്തിട്ട് നമ്മുടെ ക്രിയേറ്റിവിറ്റി നമുക്ക് ആ ഒരു ഫോട്ടോയിൽ കൊണ്ടുവരാൻ പറ്റുന്നത് ഈ മാനുവൽ മോഡിലാണ്. അല്ലാതെ മറ്റുള്ള മോഡുകളിൽ അതൊന്നും ചെയ്യാൻ പറ്റില്ല. അതിൽ പകുതി ക്യാമറയും പകുതി നമ്മളുമാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ ഫുൾ കൺട്രോള് നമ്മുടെ കയ്യിലായിരിക്കും. ഇതാണ് ഈ മാനുവൽ മോഡിൻ്റെ പ്രത്യേകത. അടുത്ത നമ്മളെ മോഡാണ് എ വി മോഡ്. അത് കാനൺ ക്യാമറയിൽ എ വി എന്നാണ് എഴുതിയിട്ടുണ്ടാവുക, അപ്പേർച്ചർ വാല്യൂ. അത് നിക്കോൺ ക്യാമറയിൽ എ എന്ന് മാത്രമേ എഴുതിയിട്ടുണ്ടാവുള്ളൂ. അത് അപ്പേർച്ചർ വാല്യൂ എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ മോഡിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ക്യാമറയുടെ അപ്പേർച്ചർ മാത്രമേ നമ്മളെ കൺട്രോളിൽ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ക്യാമറയാണ് തീരുമാനിക്കുക. ഷട്ടർ സ്പീഡായാലും ഐ എസ് ഒ ആയാലും വൈറ്റ് ബാലൻസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ക്യാമറ നോക്കിക്കോളും. നമ്മൾ അപ്പേർച്ചർ മാത്രം നമ്മൾ കൺട്രോൾ ചെയ്ത് കൊടുത്താൽ മതി. അടുത്ത മോഡാണ് ടി വി, ടൈം വാല്യൂ. അതിൽ നിക്കോണിൽ എസ് എന്നാണ് ഉണ്ടാവുക, ഷട്ടർ പ്രയോറിറ്റി മോഡ്. ഈ ടൈം വാല്യൂ എന്ന് പറയുന്ന അത് തന്നെയാണ് ഈ ഷട്ടർ പ്രയോറിറ്റി മോഡ്. അപ്പോൾ ഈ ഷട്ടർ പ്രയോറിറ്റി മോഡിൽ നമുക്ക് ഷട്ടറിൻ്റെ കൺട്രോൾ നമ്മളെ കയ്യിലായിരിക്കും. അപ്പർച്ചർ, ഐ എസ് ഒ, വൈറ്റ് ബാലൻസ് എല്ലാം ക്യാമറയാണ് ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ നോർമലി ഒരു സ്പോർട്സ് അല്ലെങ്കിൽ ഒരു വാട്ടർഫോൾ അങ്ങനെയുള്ള ഇതൊക്കെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഷട്ടർ പ്രയോറിറ്റി മോഡ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഒരു വാട്ടർഫോൾ, അത് ആ വെള്ളത്തിൻ്റെ ആ ഒരു ഒഴുക്ക്, ആ വെള്ളച്ചാട്ടം, ആ വെള്ളം എങ്ങനെ കാണണം, ഒരു സിൽക്കി സ്മൂത്ത് ആയിട്ടാണ് കാണേണ്ടതെങ്കിൽ നമുക്ക്
അതിനനുസരിച്ച് ഷട്ടർ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി അതെല്ലാം എല്ലാ വെള്ളത്തുള്ളികളും സെപ്പറേറ്റ് ആയിട്ട് കാണണമെങ്കിൽ അതിനനുസരിച്ച് ഷട്ടർ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ആ ഷട്ടറിൻ്റെ സ്പീഡ് കംപ്ലീറ്റ് നമ്മളെ കൺട്രോളിലായിരിക്കും. ബാക്കി ക്യാമറ എന്ത് ചെയ്യും, ആ ഒരു അറ്റ്മോസ്ഫിയർ അനുസരിച്ച് ക്യാമറ അത് ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. അതാണ് ഷട്ടർ പ്രയോറിറ്റി മോഡ്. പിന്നെ വരുന്ന മോഡാണ് പി മോഡ്, പ്രോഗ്രാം മോഡ്. അത് കാനണിലും പി എന്ന് തന്നെയാണ്, നിക്കോൺ ക്യാമറയിലും പി എന്ന് തന്നെയാണ് എഴുതിയിട്ടുണ്ടാവുക. ഈ മോഡിലിട്ട് കഴിഞ്ഞാൽ ഐ എസ് ഒ മാത്രമേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പർച്ചറും ഷട്ടർ സ്പീഡും ഒക്കെ ക്യാമറ തന്നെയാണ് കൺട്രോൾ ചെയ്യുക ഈ പ്രോഗ്രാം മോഡിൽ. നെക്സ്റ്റ് മോഡ് എ പ്ലസ് എന്ന് എഴുതിയിട്ടുണ്ടാവും കാനണിൽ, ഒരു ഗ്രീൻ കളറിൽ. അത് ഓട്ടോ മോഡാണ്, നിക്കോണിൽ ഓട്ടോ എന്ന് എഴുതിയിട്ടുണ്ടാവും. ഈ ഓട്ടോ മോഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ ഒരു കൺട്രോളും ഉണ്ടാവില്ല, എല്ലാം ക്യാമറയാണ് ചെയ്യുക. അതാണ് നമ്മൾ നോർമലി ഒരു പുതിയ ക്യാമറ വാങ്ങിക്കഴിഞ്ഞാൽ ഈ ഫോട്ടോഗ്രാഫി പഠിക്കുന്നതിൻ്റെ മുന്നേ എല്ലാവരും ഉപയോഗിക്കുന്ന ഏക മോഡാണ് ഓട്ടോ മോഡ്. ഒരു ടെൻഷനും ഇല്ല, ഓട്ടോ മോഡിലിടുന്നു, ഫോട്ടോ എടുക്കുന്നു. പക്ഷേ ആ ഓട്ടോ മോഡിലിട്ടിട്ടൊരു ഫോട്ടോ എടുക്കുന്നതും നമ്മൾ മാനുവൽ മോഡിൽ സെറ്റ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് എന്ന് ഫോട്ടോഗ്രാഫി പഠിച്ച ഒരാൾക്ക് മനസ്സിലാവും. അപ്പം അതുകൊണ്ട് ഈ ഓട്ടോ മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ വൈറ്റ് ബാലൻസും ഐ എസ് ഒയും അപ്പർച്ചറും ഷട്ടർ സ്പീഡും എല്ലാം ക്യാമറയുടെ ഇഷ്ടത്തിനാണ് ചെയ്യുന്നത്. അവിടെ നമ്മൾ ജസ്റ്റ് ആ ട്രിഗർ പ്രസ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ്. പക്ഷെ ഒരു ക്യാമറ നമ്മൾ കൊണ്ടു നടക്കുന്നതിനാ നമ്മുടെ ഇഷ്ടത്തിന് ഒത്ത ഒരു ഫോട്ടോ എടുക്കാനാണ്. അപ്പോൾ അത് കൺട്രോൾ മുഴുവൻ ക്യാമറയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് എന്താ കാര്യം? അപ്പോൾ കഴിയുന്നതും ഈ ഓട്ടോ മോഡ് ഉപയോഗിക്കരുത്. ഇനി അത്രയും നിർബന്ധം അല്ലേ, അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ മാത്രം ഓട്ടോ മോഡ് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ കഴിയുന്നതും ഓട്ടോ മോഡ് യൂസ് ചെയ്യാതെ മറ്റുള്ള മോഡുകൾ യൂസ് ചെയ്യുക. പിന്നെ നിങ്ങൾക്കിതാ ഇങ്ങനെ ഒരു മോഡ് കൂടി കാണാം, ഒരു ഫ്ലാഷിൻ്റെ ചിത്രമുള്ളത്, ഫ്ലാഷ് മോഡ്. അത് കാനണിലും നിക്കോണിലും അങ്ങനെ ഒരു ഫ്ലാഷ് മോഡുണ്ട്. ആക്ച്വലി അത് എന്താന്ന് വെച്ചാൽ ഒരു ഫുൾ ഓട്ടോ മോഡ് തന്നെയാണ്. പക്ഷേ ഈ മോഡിൽ ഫ്ലാഷ് വർക്ക് ചെയ്യില്ല. നോർമലി നേരത്തെ പറഞ്ഞ ഓട്ടോ മോഡിൽ നമ്മൾ ഒരു വെളിച്ചം കുറഞ്ഞ ഏരിയയിലേക്ക് ചെല്ലുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫ്ലാഷ് ഓപ്പൺ ആവും, ക്യാമറയ്ക്ക് മുകളിലുള്ള ഫ്ലാഷ് ഓപ്പൺ ആവും. പക്ഷേ ഈ മോഡിലിട്ട് കഴിഞ്ഞാൽ ആ ഓട്ടോ മോഡിലുള്ള ബാക്കി എല്ലാ കൺട്രോളും ക്യാമറയുടെ കയ്യിൽ തന്നെ ആയിരിക്കും. പക്ഷേ ഒരു വെളിച്ചം കുറഞ്ഞ ഏരിയയിൽ എത്തിയാൽ പോലും ഫ്ലാഷ് ഓപ്പൺ ആവില്ല ഈ ഫ്ലാഷ് മോഡിലിട്ട് കഴിഞ്ഞാൽ. അതാണ് ഈ ഫ്ലാഷ് മോഡിൻ്റെയും ഓട്ടോ മോഡിൻ്റെയും തമ്മിലുള്ളൊരു വ്യത്യാസം. അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും ലോ ലൈറ്റിൽ പിക്ചർ എടുക്കുമ്പോൾ ഫ്ലാഷ് വേണ്ട എന്നുണ്ടെങ്കിൽ ഈ മോഡിലിട്ട് കഴിഞ്ഞാൽ അത് ഓട്ടോ, ബാക്കിയുള്ള സെറ്റിങ്സ് എല്ലാം ക്യാമറ എടുക്കും, ഫ്ലാഷ് വർക്ക് ചെയ്യില്ല. നെക്സ്റ്റ് മോഡാണ് ക്രിയേറ്റീവ് ഓട്ടോ മോഡ്, സി എ എന്ന് എഴുതിയിട്ടുണ്ടാവും കാനണിൽ. പക്ഷേ നിക്കണിൽ ഇങ്ങനെയൊരു മോഡ് ഡയലുണ്ടാവില്ല, ക്യാനണിലാണ് ഈ സി എ ക്രിയേറ്റീവ് മോഡ് എന്ന് പറയുന്ന ഒരു മോഡുള്ളത്. ഈ മോഡ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ഏത് കൺട്രോൾ വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ഈ ഓപ്ഷനിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് അപ്പർച്ചറോ ഷട്ടർ സ്പീഡ് ഐ എസ് ഒ വൈറ്റ് ബാലൻസ് നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് ഇണങ്ങുന്ന രൂപത്തിലുള്ള ഏത് ഓപ്ഷൻസ് വേണമെങ്കിലും കൺട്രോൾ നമുക്ക് ഏറ്റെടുക്കാം. അതാണ് നമ്മുടെ ഈ ക്രിയേറ്റീവ് ഓട്ടോ എന്ന് പറയുന്ന ഈ മോഡ് യൂസ് ചെയ്യുന്നത്. അടുത്തതാണ് പോർട്രേറ്റ് മോഡ്. അത് രണ്ട് ടൈപ്പ് ക്യാമറയിലും കാണാം, കാനണിലും നിക്കോണിലും ഈ പോർട്രേറ്റ് മോഡ് കാണാം. അത് നമ്മൾ ഈ പോർട്രേറ്റ് ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലേ, ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല ബ്ലറായിട്ടൊക്കെ കിട്ടുന്നത്. അപ്പം ആ രൂപത്തിൽ ക്യാമറ തന്നെ നമ്മൾ ഈ പോർട്രേറ്റ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നല്ല ആ ഒരു ബ്ലർ എഫക്റ്റ് ഒക്കെ ആയിട്ട് നമുക്കൊരു പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ ഈ മോഡ് നമ്മളെ സഹായിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഐ എസ് ഒ അത് മാത്രം കൺട്രോൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഓരോ പോർട്രേറ്റ് എടുക്കുമ്പോഴും അത് ഓരോ ലൈറ്റ് എഫക്റ്റ് അനുസരിച്ചിട്ട് തന്നെ ക്യാമറ അത് കൺട്രോൾ ചെയ്യും. അടുത്തത് ലാൻഡ്സ്കേപ്പ് മോഡാണ്. ഈ ലാൻഡ്സ്കേപ്പ് മോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പോർട്രേറ്റ് മോഡിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. പോർട്രേറ്റ് മോഡിൽ നമ്മുടെ സബ്ജക്റ്റ് മാത്രം ഷാർപ്പായിട്ടും
ബാക്കിയെല്ലാം ബ്ലർ ആയിട്ടുമായിരുന്നു ആ മോഡിൽ കിട്ടുന്നത്. പക്ഷെ നേരെ വെച്ച് ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഫുൾ ഏരിയയും നല്ല ഷാർപ്പായിട്ട് തന്നെ കിട്ടണം. അപ്പോൾ ഈ ലാൻഡ്സ്കേപ്പ് മോഡിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരു വലിയൊരു വൈഡായിട്ടുള്ള ഏതെങ്കിലും ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് ആ ഏരിയ മൊത്തം നല്ല ഷാർപ്പായിട്ടായിരിക്കും ആ പിക്ചറിൽ കിട്ടുക. അതാണ് ഈ ലാൻഡ്സ്കേപ്പ് മോഡിൻ്റെ പ്രത്യേകത. അത് നിക്കോണിലും കാനോണിലും അങ്ങനെ തന്നെയാണ് ഉള്ളത്. പിന്നെ അടുത്തതാണ് ക്ലോസപ്പ് ഫോട്ടോ, ക്ലോസപ്പ് അല്ലെങ്കിൽ മാക്രോ മോഡ്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ചില ഈ ഒബ്ജക്റ്റ് ചില സാധനങ്ങളുടെയൊക്കെ ക്ലോസപ്പ് ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കാൻ ഈ മാക്രോ ഫോട്ടോഗ്രാഫി അങ്ങനെയൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതായത് അതിൻ്റെ ഡീറ്റെയിൽ വളരെ കൂടുതൽ ഡീറ്റെയിലോട് കൂടിയിട്ടുള്ള ഈ ഫോട്ടോസുകളൊക്കെ എടുക്കാൻ വളരെ അടുത്ത് നിന്ന് നമ്മൾ എടുക്കുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽ കിട്ടും. അങ്ങനെയുള്ള ഫോട്ടോസൊക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ മോഡ് യൂസ് ചെയ്യാൻ പറ്റും. ഈ ക്ലോസപ്പ് എന്ന് പറയുന്ന ഈ മോഡ് യൂസ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും. അടുത്ത മോഡാണ് സ്പോർട്സ് മോഡ്. അത് കാനണിലും നിക്കോണിലും സ്പോർട്സ് മോഡ് തന്നെയാണ് വരുന്നത്. അത് ഏതെങ്കിലും ചലിക്കുന്ന വസ്തുക്കളുടെ ഫോട്ടോസ് എടുക്കാൻ, ചിലപ്പം കുട്ടികളുടെ ഫോട്ടോ, കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കില്ല, അതിങ്ങനെ അവരിങ്ങനെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ കയ്യും കാലിട്ട് അനക്കിക്കൊണ്ടിരിക്കും. അപ്പം അങ്ങനെയുള്ള ഏതെങ്കിലും ചലിക്കുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ പറക്കുന്ന പക്ഷികൾ അങ്ങനെയുള്ള ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്പോർട്സ് മോഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഷട്ടർ സ്പീഡാണ് മെയിനായിട്ട് ക്യാമറ അത് കൺട്രോൾ ചെയ്യുന്നത്. അത് എത്ര ഷട്ടർ സ്പീഡിൽ അടിക്കണം, അത് ഫ്രീസ് ചെയ്യിക്കാൻ, ആ മൂവിങ് ഫ്രീസ് ചെയ്യിക്കാൻ എത്ര ഷട്ടർ സ്പീഡിൽ അടിക്കണം എന്നുള്ളത് ക്യാമറ തന്നെ തീരുമാനിച്ചിട്ട് അത് അതിന് വേണ്ട ഷട്ടർ സ്പീഡ് അത് യൂസ് ചെയ്യും. അതാണ് ഈ സ്പോർട്സ് മോഡ്. പിന്നെയുള്ള മോഡാണ് നൈറ്റ് പോർട്രേറ്റ് മോഡ്. അപ്പം നമ്മൾ ഈ രാത്രി കാലങ്ങളിൽ ഈ പോർട്രേറ്റൊക്കെ എടുക്കുന്ന സമയത്ത് അപ്പം ആ ബാക്കിലുള്ള ഓൾറെഡി ലൈറ്റ് കുറവായിരിക്കും, എന്നാലും പുറമേയുള്ള ഈ ബിൽഡിങ്ങുകളുടെ അല്ലെങ്കിൽ മറ്റു പലതരം ലൈറ്റുകൾ അത് വരുന്നതുകൊണ്ട് അതിൻ്റെ ആ എഫക്റ്റും ഇതെല്ലാം കിട്ടണമെങ്കിൽ നമ്മൾ ഈ പോർട്രേറ്റ് മോഡ് യൂസ് ചെയ്യാണ് ഏറ്റവും നല്ലത്. പക്ഷേ പോർട്രേറ്റ് മോഡ് യൂസ് ചെയ്യുമ്പോൾ ഒരു ട്രൈപോഡിൽ വെച്ചിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ആ പോർട്രേറ്റ് മോഡിൽ യൂസ് ചെയ്യുമ്പോൾ ഇത് ഷട്ടർ കുറച്ചധികം നേരം തുറന്നിരിക്കുന്നതുകൊണ്ട് തന്നെ അത് ക്യാമറ ഇളകാനും അത് ബ്ലറായി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ നൈറ്റ് മോഡിൽ, നൈറ്റ് പോർട്രേറ്റ് മോഡിൽ ഇടുമ്പോൾ ഒരു ട്രൈപോഡിൽ വെച്ച് ഷൂട്ട് ചെയ്യാൻ പരമാവധി ശ്രമിക്കുക. പിന്നെ ഈ കാനണിൽ ഇല്ലാത്ത ഒരു ഓപ്ഷനാണ്, അത് നിക്കോണിലുണ്ട്, ചൈൽഡ് മോഡ്. അതായത് ചെറിയ കുട്ടികളിലൊക്കെ ഫോട്ടോസ് എടുക്കാൻ ഈ മോഡ് വളരെ നല്ല ഒരു മോഡാണ്. അത് ഈ സ്കിൻ ടോണുകൾ, സ്കിൻ ടോണ് ഭയങ്കര സോഫ്റ്റ് ആക്കിയിട്ട് തരുന്ന ഒരു മോഡാണ് ഈ ചൈൽഡ് മോഡ്. അത് ഈ ചെറിയ കുട്ടികളുടെയൊക്കെ ഫോട്ടോസ് എടുക്കുമ്പോൾ ഈ ഒരു മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ക്യാമറ തന്നെ ഈ എല്ലാ സെറ്റിങ്സും എല്ലാം ചെയ്തിട്ട് നമുക്ക് ISO കൺട്രോൾ ചെയ്യാം, അത് കൺട്രോൾ ചെയ്യാം. പക്ഷേ ഇതിൻ്റെ സ്കിൻ ടോണുകളെല്ലാം ഭയങ്കര സോഫ്റ്റ് ആയിട്ടായിരിക്കും ഈ ഓപ്ഷൻ ഇതിൽ വരിക. ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ക്യാമറയിലുള്ള ഈ മോഡുകളിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. ഈ ഓരോ മോഡുകളിലൊക്കെ ഇട്ടിട്ട് നിങ്ങൾ ഓരോ ഫോട്ടോസൊക്കെ എടുത്തു നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. ബൈ.